പി എസ് സി ഇ സി വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ കേറ്ററ്റ് മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാഹിത്യകാരന്മാരും അപരനാമങ്ങളും നേരത്തെ സാഹിത്യകാരന്മാരും തൂലികാ നാമങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കുറച്ച് മെമ്മറി കോഡൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ തൂലികാ നാമങ്ങളും അപരനാമങ്ങളും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ അപരനാമങ്ങൾ തെറ്റുകൂടാതെ നമുക്ക് വെക്കാം എന്നൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വേഗം തന്നെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം അപരനാമങ്ങൾ ഏതൊക്കെയാണ് എന്ന് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ഈ തൂലികാനാമങ്ങളും അപരനാമങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്നൊന്ന് നമുക്ക് നോക്കാം തൂലിക നാമങ്ങൾ എന്ന് പറഞ്ഞാൽ സാഹിത്യകാരന്മാർ അവരുടെ യഥാർത്ഥ പേരല്ലാതെ തങ്ങളുടെ രചനകൾ എഴുതുന്നതിനും പബ്ലിഷ് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന പേരാണ് തൂലികാനാമം എന്ന് പറയുന്നത് യഥാർത്ഥ പേരായിരിക്കില്ല ആ പേരിലല്ലാതെ അവർ അവർക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവർ സ്വീകരിച്ചിട്ടുള്ള ഒരു തൂലിക നാമം പെൻ നെയ്മ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അതാണ് തൂലികാനാമം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ അപരനാമം എന്ന് പറയുന്നത് സാഹിത്യകാരന്മാർ അവരുടെ രചനയിലെ മികവും കഴിവും കണ്ട് ആസ്വാദകർ നൽകുന്ന പേരാണ് അപരനാമം എന്ന് പറയുന്നത് ഉദാഹരണമായി പറഞ്ഞാൽ കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാനാണ് അപ്പോൾ ഈ ഇദ്ദേഹത്തിന് ഈ പേര് നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആ രചനയിലുള്ള മികവ് കൊണ്ട് ആസ്വാദകർ നൽകിയിട്ടുള്ള പേരാണ് കേരള വ്യാസൻ എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ തൂലികാനാമം എന്ന് പറയുന്നത് എഴുത്തുകാർ സ്വയം സ്വീകരിക്കുന്ന പേരാണ് അപരനാമം എന്ന് പറഞ്ഞാൽ അവരുടെ സാഹിത്യ മികവ് കൊണ്ട് മറ്റുള്ളവർ നൽകുന്ന പേരാണ് നാമമാണ് ഓക്കെ ക്ലിയർ ആയല്ലോ ഇനി ഇനിയെക്കുറിച്ച് അപരനാമങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ആദ്യത്തേത് കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് എ ആർ രാജരാജവർമ്മ അദ്ദേഹത്തെയാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത് നമ്മളെങ്ങനെ ഓർത്തുവെക്കും രാജാവ് പട്ടിണിയായിരുന്നു ഒരു രാജാവ് പട്ടിണിയാകുക എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാനും കഴിയില്ല കാരണം ഒരുപാട് സുഖ സൗകര്യങ്ങളും വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങളും കിട്ടേണ്ട ആളാണ് രാജാവ് ആ രാജാവ് പട്ടിണിയാകുക അത് ഓർത്ത് വെക്കുക അപ്പോൾ പാണിനി എന്നുള്ളത് പട്ടിണിയാക്കുക കേരള പാണിനി എന്നറിയപ്പെടുന്നത് എ ആർ രാജരാജവർമ്മ അടുത്തൊരു അപരനാമമാണ് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ സി വി രാമൻപിള്ള അപ്പോൾ സി വി രാമൻപിള്ളയാണ് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് എങ്ങനെ ഓർത്ത് വെക്കും സി വി എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് വിളിക്കുകയാണെങ്കിൽ നമ്മൾ സി വി കൊടുക്കേണ്ടതായിട്ട് വരും റെസ്യൂം കൊടുക്കേണ്ടതായിട്ട് വരും അങ്ങനെ ഇൻ്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് ജോലി കിട്ടുകയാണെങ്കിൽ കമ്പനി ആവശ്യപ്പെടുന്ന ഡ്രസ്സാണ് നമ്മൾ ധരിക്കേണ്ടത് അപ്പോൾ കമ്പനി കോട്ട് ധരിക്കാൻ പറഞ്ഞാൽ നമുക്ക് കോട്ട് ധരിക്കണം അപ്പോൾ കോട്ട് സി വി അതുമായിട്ട് കണക്റ്റ് ചെയ്യാം കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് സി വി രാമൻപിള്ള കേരള ചോസർ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ചീരമാ കവി ചീരമാ കവിയാണ് കേരള ചോസർ എന്നറിയപ്പെടുന്നത് എങ്ങനെ ഓർത്തു വെക്കും ചീരമേൽ ചീരങ്ങൾ എടുക്കുക മറ്റൊരു ചോസറിലെ ചോറ് എടുക്കുക ചോറും ചീരയും ചോറും ചീരയും കഴിച്ചു അപ്പോൾ കേരള ചോസർ എന്നറിയപ്പെടുന്നത് ചീരമാ കവി ആണ് ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ അടുത്തത് മലയാളത്തിലെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ മലയാളത്തിലെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അപ്പം ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് കേ മലയാളത്തിലെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് എങ്ങനെ ഓർത്തു വെക്കും ഓർഫനേജിൽ ചിങ്ങംപഴം വിതരണം ചെയ്തു ഓർഫനേജിൽ ചിങ്ങമ്പഴം വിതരണം ചെയ്തു ഓർഫ്യൂസ് ചിങ്ങമ്പഴം ചങ്ങമ്പുഴ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ഓർക്കാൻ ശ്രമിക്കുക കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന എന്ന എന്നാപരനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് ആരാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ അദ്ദേഹത്തെയാണ് കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് എങ്ങനെ ഓർത്ത് വെക്കും കുഞ്ഞിക്കുട്ടൻ്റെ കുഞ്ഞിക്കുട്ട എടുക്കുക കുഞ്ഞിക്കുട്ട കുഞ്ഞിക്കുട്ടയ്ക്ക് ചെറിയ കുട്ടയൊക്കെ എന്തായിരിക്കും വ്യാസവും വീതിയും നീളവും ഒക്കെ കുറവായിരിക്കും അല്ലേ അപ്പോൾ വ്യാസം കുറഞ്ഞ കുഞ്ഞിക്കുട്ട അങ്ങനെ ഓർത്ത് കണക്ട് ചെയ്ത് വെക്കുക ജസ്റ്റ് നമ്മൾ ആ ഓപ്ഷൻ കാണുമ്പോൾ ഇതാണ് ഉത്തരമെന്ന് എത്തിപ്പെടണം അതിനാണ് ഈ കോഡുകൾ അപ്പോൾ ചിലതൊക്കെ നിങ്ങൾക്ക് അത് ഒരു ലോജിക്കായിട്ട് തോന്നുന്നത് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട നിങ്ങളത് എഴുതി വെക്കുക തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്കതൊരു സിമ്പിൾ കോഡ് ആയിട്ട് തോന്നുമെങ്കിലും ഇത് നമ്മൾ പഠിച്ച് വെച്ച് അല്ലെങ്കിൽ കോഡിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് നമുക്ക് കറക്റ്റായിട്ട് ഓപ്ഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്കത് ഓർത്ത് വെച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കുകയും ചെയ്യാം അടുത്തത് കേരള ഏലിയറ്റ്സ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് എൻ എൻ കക്കാട് എൻ എൻ കക്കാടാണ് കേരള എലിയറ്റ് എന്നറിയപ്പെടുന്നത് എങ്ങനെ ഓർത്ത് വെക്കും എ എലിയറ്റിലെ എടുക്കുക കക്കാടിലെ കാക്കയും എടുക്കുക അപ്പോൾ എലിയും കാക്കയും സാധാരണ ആനയും ഉറുമ്പും നമ്മൾ പറയുന്നത് പോലെ ഒരു കോമ്പിനേഷനാണ് എലിയും കാക്കയും എന്നുള്ളത് അപ്പോൾ കേരള എലിയറ്റ് എന്നറിയപ്പെടുന്നത് എൻ കക്കാട് ഓക്കെ കിട്ടിയല്ലോ കേരള ടെന്നിസൺ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് വള്ളത്തോൾ നാരായണമേനോൻ വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള ടെന്നീസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് അപ്പോൾ എങ്ങനെ ഓർത്തു വെക്കും വള്ളം അല്ലേ വള്ളംകളി ഒരു മത്സരമാണ് ടെന്നീസും ഒരു മത്സരമാണ് അല്ലേ അങ്ങനെ ഓർത്തു വെക്കുക ടെന്നീസ് മത്സരം വള്ളംകളി മത്സരം അപ്പോൾ കേരള ടെന്നീസൺ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു അപരനാമമാണ് കേരള വാൽമീകി കേരള വാൽമീകി എന്നറിയപ്പെടുന്നതും വള്ളത്തോൾ നാരായണ മേനോൻ തന്നെയാണ് അത് നമുക്ക് ഓർത്ത് വെക്കാം വള്ളത്തിൽ വാൽമാക്രി ഇട്ടു വള്ളത്തിൽ കുറേ വാൽമാക്രി ഉണ്ടായി എന്ന് നമ്മളൊന്ന് കണക്ട് ചെയ്തു വെച്ചിട്ട് ഓർത്ത് വെക്കാം അപ്പോൾ അതും അദ്ദേഹത്തിൻ്റെ പേരാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു പേരാണ് കേരള ടാഗോർ എന്ന് പറയുന്നത് ഇപ്പോൾ മൂന്ന് പേരുകൾ അദ്ദേഹത്തിന് അറിയപ്പെടുന്നുണ്ട് കേരള ടെന്നിസൻ അതുപോലെ കേരള വാൽമീകി കേരള ടാഗോർ ഇത് മൂന്നും അറിയപ്പെടുന്നവരാണ് വള്ളത്തോൾ നാരായണ മേനോനാണ് അത് നേരത്തെ പറ വള്ളത്തിൽ വാൽമാക്രി വള്ളത്തിൽ ടാഗോറിൽ ടാറോ വള്ളത്തിൽ ടാറുണ്ടായിരുന്നോ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തു വെച്ചിട്ട് നിങ്ങൾ ഓർക്കാൻ ശ്രമിക്കുക വള്ളത്തിൽ ടാറുണ്ടായിരുന്നു വള്ളത്തിൽ വാൽമാക്രി ഉണ്ടായിരുന്നു വള്ളംകളിയും അതുപോലെ ടെന്നീസ് മത്സരവും അങ്ങനെ ഒന്ന് ഓർത്തു വെച്ച് കണക്ട് ചെയ്യാം ഓക്കെ കേരള പുഷ്കിൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് ഒ എൻ വി കുറുപ്പ് കേരള പുഷ്കിൻ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി പുഷ് എന്നുള്ള വാക്കെടുക്കാം പുഷ് നമ്മൾ അടിച്ചിട്ടുണ്ട് നേരത്തെ എന്താണ് പുഷ് എന്ന് പറഞ്ഞാൽ തള്ളുക എന്നർത്ഥം അല്ലേ തള്ള് അപ്പോൾ നമുക്കത് കണക്ട് ചെയ്യാം ഓ എന്ത് തള്ളാണ് എന്ന് കണക്ട് ചെയ്യാം ഓ എൻ എന്ന് പറയാം എന്ത് തള്ളാണ് അപ്പോൾ കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ഒ എൻ വി കുറുപ്പ് കേരള ഹോമർ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ കേരള ഹോമർ ആരാണ് അയ്യമ്പിള്ളി ആശാൻ അയ്യമ്പിള്ളി ആശാനയാണ് കേരള ഹോമർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് അപ്പോൾ എങ്ങനെ ഓർത്തു വയ്ക്കാം ആശാൻ ഹോമം നടത്തി ആശാൻ ഹോമം നടത്തി അപ്പോൾ കേരള ഹോമർ എന്നറിയപ്പെടുന്നത് അയ്യംപിള്ളി ആശാൻ അങ്ങനെ കണക്ട് ചെയ്താലോ നമുക്ക് കേരള ഹെമിങ് വേ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ കേരള ഹെമിങ് വേ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യും ആ വേ എടുക്കാം വേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വഴി വഴി എം ടി ആണ് എം ടി എന്ന് പറയുന്ന കാര്യമാണ് വഴിയിൽ ആരുമില്ല വിജനമായി കിടക്കുന്ന വഴി ആരുമില്ല ഇങ്ങനെ ഒത്തിരി ദൂരെ സഞ്ചരിക്കണം അപ്പോൾ വഴിയിലാരുമില്ലാത്ത അവസ്ഥ വേ എം ടി ആണ് വേ എം ടി ആണ് അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തു വയ്ക്കുക അപ്പോൾ കേരള ഹെമിങ് വേ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ കണക്ട് ചെയ്ത് ഓർക്കാമല്ലോ അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ചില അപരനാമങ്ങൾ ഇനിയുമുണ്ട് അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ഒന്നും കൂടി വീഡിയോ കാണുക ശേഷം ഇനി പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റുന്നുണ്ടോ കറക്റ്റായിട്ടുള്ള ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ക്വസ്റ്റിനിലേക്ക് പോകാം ചോദ്യം ഇതാണ് കേരള ഏലിയേറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് ഓപ്ഷൻ എ ചീരാമ കവി ഓപ്ഷൻ ബി എൻ എൻ കക്കാട് ഓപ്ഷൻ സി പൂന്താനം ഓപ്ഷൻ ഡി വള്ളത്തോൾ ഇതിൽ ആരാണ് കേരള എലിയറ്റ് എന്നറിയപ്പെടുന്നത് മുമ്പ് പി എസ് സിക്ക് ഒക്കെ സ്ഥിരം ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റനിൽപ്പെട്ടതാണ് ഉണ്ടത് ഏതാണ് കോഡ് മനസ്സിലേക്ക് ഓടി വന്നാൽ കറക്റ്റായിട്ട് ഓപ്ഷനിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും എലിയറ്റിലെ എലി എലിയും കാക്കയും അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് എൻ എൻ കക്കാട് എൻ എൻ കക്കാടാണ് കേരള എലിയറ്റ് എന്ന് പറയപ്പെടുന്ന അപരനാമത്തിൽ അറിയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അത് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം കോഡ് മനസ്സിലേക്ക് വരുന്ന കേട്ടോ കോഡിൽ മനസ്സിലേക്ക് വന്നാൽ മാത്രമാണ് കറക്റ്റായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു വീഡിയോ നന്നായിട്ട് നിങ്ങൾ കാണുക നോട്ടൊക്കെ ഒന്ന് എഴുതി വെക്കുക കാരണം എക്സാമിനുമ്പോൾ ഒന്ന് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ വേണ്ടി ചോദ്യം രണ്ട് കേരള സ്കോട്ട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് ഓപ്ഷൻ എ വള്ളത്തോൾ ഓപ്ഷൻ ബി അയ്യമ്പിള്ളി ആശാൻ ഓപ്ഷൻ സി ചങ്ങമ്പുഴ ഓപ്ഷൻ ഡി സി വി രാമൻപിള്ള കറക്റ്റായിട്ട് ആലോചിച്ച് കോട്ടിലേക്ക് വരിക അതിൽ നിന്ന് ഓപ്ഷനിലേക്ക് വരുക ഓക്കെ കിട്ടിയിട്ടുണ്ടാകും എനിക്ക് തോന്നുന്നു അവിടെ കോട്ടാണ് നമ്മൾ കണക്ട് ചെയ്തത് അല്ലേ സ്കോട്ട് എന്നുള്ള കോട്ട് അപ്പോൾ സി വി സി വി കൊടുത്തു ജോലി വാങ്ങി കോട്ട് ഇട്ടു അല്ലേ അപ്പോൾ സി വി കോട്ട് അങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്തിരുന്നത് അപ്പോൾ കേരള സ്കോട്ടെന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി സി വി രാമൻപിള്ള എന്നുള്ളതാണ് അതാണ് കറക്റ്റ് ആൻസർ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം താഴെ താഴെപ്പറയുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ് അല്ലേ ഏറ്റവും അധികം കുഴപ്പിക്കുന്ന ഒരു ചോദ്യം മെത്തേഡാണ് ഇത് പറയുന്നത് അപ്പോൾ അത് ശ്രദ്ധിച്ച് നമ്മൾ ആൻസർ ചെയ്യാൻ പറ്റണം ഓപ്ഷൻ എ കേരള ടെന്നിസൻ വള്ളത്തോൾ ഓപ്ഷൻ ബി കേരള പാണിനി എ ആർ രാജരാജവർമ്മ ഓപ്ഷൻ സി കേരള ഹെമിംഗ് വേ എം ടി വാസുദേവൻ നായർ ഓപ്ഷൻ ഡി കേരള പുഷ്കിൻ അയ്യംപിള്ളി ആശാൻ ഇതിൽ നിന്നും തെറ്റായ ജോഡിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഇത്തരം ചോദ്യങ്ങൾക്ക് വളരെ ശ്രദ്ധയോടു കൂടിയായിരിക്കണം നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾ ചിന്തിച്ച് ആൻസറിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങളിന്ന് ഉറപ്പുവരുത്തുക കേട്ടോ അപ്പോൾ ഏതാണ് ഇത് കിട്ടിയിട്ടുണ്ടാവും കേരള ടെന്നീസൻ വള്ളത്തൊളി അല്ലേ ടെന്നീസ് കളിയും വള്ളം കളിയും അത് കറക്റ്റാണ് നമ്മൾ കണക്ട് ചെയ്തത് കേരള പാണിനി എ ആർ രാജരാജവർമ്മ രാജാവ് പട്ടിണിയായിരുന്നു പാണിനി പട്ടിണിയായിരുന്നു ആയിരുന്നു അത് കറക്റ്റാണ് കേരള ഹെമിംഗ് വേ എന്നറിയപ്പെടുന്നത് വേ എം ടി വേ എം ടി ആണ് കാലിയാണ് കേരള പുഷ്കിൻ അയ്യമ്പിള്ളി ആശാൻ പുഷ് എന്താ കണക്ട് ചെയ്തത് പുഷ് തള്ളുക അല്ലേ ഓ എന്താ തള്ള് അല്ലേ അപ്പോൾ ഓ എന്നുദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്ന ഏതാണ് സാഹിത്യകാരൻ ഒ എൻ വി കുറുപ്പ് കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ഒ എൻ വി കുറുപ്പാണ് അയ്യംപിള്ളി ആശാനല്ല അപ്പോൾ അതിനകത്ത് തെറ്റായി വരുന്ന ജോഡി ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം വിശ്വാസം അതാണല്ലോ അല്ല അടുത്തൊരു ചോദ്യം നോക്കാം താഴെ പറയുന്നവയിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ അപരനാമം ഏതാണ് ഏത് രൂപത്തിലും ചോദിക്കാമോ അപ്പോൾ തിരിച്ചും മറിച്ചുമൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ മെത്തേഡ് പഠിക്കണം എന്നാലാണ് ആ പഠനം കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ ഓപ്ഷൻ എ കേരള വാത്മീകി ഓപ്ഷൻ ബി കേരള വ്യാസൻ ഓപ്ഷൻ സി കേരള കാളിദാസൻ ഓപ്ഷൻ ഡി കേരള പാണിനി ഇതിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ അപര അപരനാമം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം കോടോർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും കുഞ്ഞു കുട്ടൻ കുഞ്ഞുകുട്ടയുടെ കുഞ്ഞു കുട്ടയുടെ എന്താണ് വ്യാസം കുറവാണല്ലേ കുഞ്ഞു കുട്ടയ്ക്ക് വ്യാസവും രീതിയും ഒക്കെ കുറവായിരിക്കും അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേരള വ്യാസൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ മെത്തേഡ് പല രൂപത്തിലും തിരിച്ചു മറിച്ചുമൊക്കെ ചോദ്യങ്ങൾ വരാം അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുകയാണ് നിങ്ങളുടെ കമൻസൊക്കെ താഴെ അറിയിക്കുക എല്ലാ കമൻസും ഞാൻ വായിക്കുന്നുണ്ട് മാക്സിമം കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട് ഏതെങ്കിലുമൊക്കെ വിട്ടു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ